വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്. Complete family shop. പാലാരിവട്ടം, ഇടപ്പള്ളി, പെരുമ്പാവൂർ, മുണ്ടക്കയം. പുനരുപയോഗിക്കാവുന്ന വസ്തുക്കളും സൗരോർജ്ജവും ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കുന്ന സംസ്ഥാനത്തെ ആദ്യ റിന്യൂവബിൾ പാർക്ക് കളമശ്ശേരിയിൽ ഒരുക്കുമെന്ന് മന്ത്രി പി രാജീവ്. കളമശ്ശേരി മണ്ഡലം മാലിന്യമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കുന്ന ശുചിത്വത്തിനൊപ്പം കളമശ്ശേരി പദ്ധതിയുടെ ഭാഗമായി ലോക പരിസ്ഥിതി ദിനത്തിൽ വൃക്ഷത്തൈ നടീൽ പരിപാടിയുടെ മണ്ഡലതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പുനരുപയോഗിക്കാവുന്ന വസ്തുക്കളും സൗരോർജ്ജവും ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന സംസ്ഥാനത്തെ ആദ്യ റിന്യൂവബിൾ പാർക്ക് കളമശ്ശേരിയിൽ ഒരുക്കുമെന്ന മന്ത്രി പി രാജീവ്. കളമശ്ശേരി മണ്ഡലം മാലിന്യമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കുന്ന ശുചിത്വത്തിനൊപ്പം കളമശ്ശേരി പദ്ധതിയുടെ ഭാഗമായി ലോക പരിസ്ഥിതി ദിനത്തിൽ വൃക്ഷത്തൈ നടീൽ പരിപാടിയുടെ മണ്ഡലം തല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 3 ദിവസം നീണ്ട തീവ്ര ശുചീകരണ യജ്ഞത്തിലൂടെ കളമശ്ശേരി മണ്ഡലത്തെ മാലിന്യമുക്തമാക്കുന്നതിൽ വലിയ പുരോഗതി കൈവരിച്ചിരിക്കുകയാണെന്നും വൃത്തിയാക്കി വീണ്ടെടുത്ത കേന്ദ്രങ്ങളിൽ സ്ഥലം ലഭ്യമായതിൻ്റെ അടിസ്ഥാനത്തിൽ ഓപ്പൺ ജിം, വിശ്രമ വിനോദ കേന്ദ്രങ്ങൾ എന്നിവ സ്ഥാപിക്കുമെന്നും മന്ത്രി പറഞ്ഞു. പഞ്ചായത്തുകളിൽ നിന്ന് വൃത്തിയാക്കിയ സ്ഥലങ്ങളുടെ ലിസ്റ്റ് നോക്കുമ്പോൾ 10 സ്ഥലങ്ങൾ, ആവശ്യത്തിനൊരു ലാൻഡുള്ള 10 സ്ഥലങ്ങൾ, അത് ഓപ്പൺ ജിം സ്ഥാപിക്കാൻ പോവുകയാണ്. 10 സ്ഥലങ്ങളിൽ അതിവിടെയിലൊരു 2 സ്ഥലങ്ങളുണ്ട്. അങ്ങനെ 10 സ്ഥലങ്ങളിൽ ഓപ്പൺ ജിം. അപ്പോൾ പിന്നെ അവിടെ ഈ മാലിന്യം ഒന്നും കൊണ്ടുവരുന്ന സ്ഥിതി ഉണ്ടാവില്ല. ബാക്കി സ്ഥലങ്ങളിൽ വൃക്ഷത്തൈകൾ. ഇതോടൊപ്പം ഇന്നിപ്പോൾ കടുങ്ങല്ലൂർ 100,000 ആര്യവേപ്പൻ തൈ നടുകുന്ന ഒരു പരിപാടി നമ്മൾ ശ്രീമന്നാരായണൻ കഴിഞ്ഞിട്ടാണ് വന്നത്. അപ്പോൾ എല്ലാവരും ഇതിൻ്റെ ഭാഗമായിരിക്കുകയാണ്. പിന്നെ 2 കമ്പനികൾ, മിയോവാക്കി വനങ്ങൾ, ഇപ്പോൾ കാർബോറാണ്ടും സുഡ്കമീൻ, അവരെല്ലാം 1 സെൻറ്റ് 2 സെൻറ്റിൽ മിയോവാക്കി എല്ലാം കൂടി ചേരുന്ന വനം, അത് ഇവിടെ ഏലൂരും നഗരസഭയും അത് ചെയ്യുന്നുണ്ട്. ഒരു 10 എണ്ണം നമ്മൾ നമ്മുടെ ശ്വാസകോശമായി കാർബൺ ഡൈ ഓക്സൈഡൊക്കെ വലിച്ചെടുക്കുന്ന 10 ശ്വാസകോശങ്ങൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളിവിടെ സ്ഥാപിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായി തന്നെ ഇപ്പം നിപ്പോൺ ടയോട്ടയുടെ മുൻപിലുള്ള സ്ഥലം അവിടെ ഒരു പാർക്കാക്കി മാറ്റാണ്. അത് റീസൈക്കിൾഡ് സാധനങ്ങൾ, ഇപ്പോൾ കസേര ഇതെല്ലാം തന്നെ റീസൈക്കിൾ ചെയ്തെടുത്തത്. പിന്നെ സോളാർ ട്രീ, സോളാർ ബെഞ്ച്, അങ്ങനെയുള്ള ആദ്യത്തെ സംസ്ഥാനത്തിൻ്റെ ആദ്യത്തെ ഒരു പാർക്ക് നമ്മുടെ നിപ്പോൺ ടയോട്ടയുടെ മുൻപിലുള്ള സ്ഥലത്ത് അത് സ്ഥാപിക്കാൻ പോവുകയാണ്. മാലിന്യ സംസ്കരണത്തിൻ്റെ പ്രാധാന്യം കുട്ടികളിലേക്ക് എത്തിക്കുവാൻ അനുയോജ്യമായ ഉള്ളടക്കത്തിൽ ചിത്രകഥാരൂപത്തിലുള്ള പുസ്തകങ്ങൾ എല്ലാ സ്കൂളുകളിലും വിതരണം ചെയ്യും. 2 മാസം കൂടുമ്പോൾ പരിസര ശുചീകരണത്തിനായി ജനപങ്കാളിത്തത്തോടെ തുടർ ക്യാമ്പുകൾ സംഘടിപ്പിക്കും. മാലിന്യം സ്ഥിരമായി തള്ളുന്ന കേന്ദ്രങ്ങളിൽ ക്യാമറകൾ സ്ഥാപിക്കുന്നതിനും പദ്ധതി ആവിഷ്കരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഏലൂർ ജംഗ്ഷനിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ AD സുജിൽ, വാർഡ് കൗൺസിലർമാർ, ഫയർ ആൻഡ് റെസ്ക്യൂ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു.